എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാള് സംഭവിക്കുന്നത്? എപ്പോഴാണ് നബിയെ ലോകം അവസാനിക്കുന്നത്? അതേവരെ ആ മനുഷ്യന്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞ ആരംഭ പൂവായ റസൂലുള്ള പറയുന്നു, ചോദിക്കപ്പെട്ടാൽ ചോദിച്ച ആളേക്കാൾ അക്കാര്യത്തിൽ വിവരമുള്ളവനല്ല. ചോദിച്ച നിങ്ങൾക്കറിയാമോ എങ്കിൽ എനിക്കും അറിയാം, നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കും അറിയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലോകാവസാനം എന്നാണെന്ന് ചോദിച്ചാൽ അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെയാണ്, എനിക്കറിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു. അത്രേ അല്ലാഹുവിന്റെ റസൂലിനും അറിയില്ല എന്നാണ് ലോകം അവസാനിക്കുന്നതെന്ന്, എന്നാണ് ലോകം അവസാനിക്കുന്നതെന്ന് ആഗതനായ മനുഷ്യൻ ചോദിച്ചു, നബിയേ അല്ലാഹുവിന്റെ തിരുദൂതരേ, എന്നാൽ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ലോകം അവസാനിക്കുന്നത് എന്നാണെന്ന് കൃത്യമായിട്ടറിയില്ല, എന്നാൽ ലോകം അവസാനിക്കുന്നതിന് മുമ്പുള്ള ചില അടയാളങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂല് കുറെ അടയാളങ്ങൾ പറഞ്ഞു. അന്തലിതല്ലമത്തു റബ്ബതഹ വൻതറൽ ഖുഫാത്തൽ ഉറാത്തൽ ആലത അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കുറെ അടയാളങ്ങൾ, സഹോദരങ്ങളെ അടയാളങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. ലോകാവസാനത്തിന് കുറെ അടയാളങ്ങൾ നബി തങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഈ ലോകം അവസാനിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒരാൾക്കും തർക്കമില്ലാത്ത ഒരേ ഒരു കാര്യം, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഈ പ്രപഞ്ചത്തിന് ഇനി അധിക നാൾ ആയുസ്സില്ല സഹോദര, ഈ പ്രപഞ്ചം ഇനി അധിക നാൾ നിലനിൽക്കുകയില്ല, ഈ പ്രപഞ്ചം തകരാൻ പോവുകയാണ്. 2009 ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരും മുഴുവനും ഒരുമിച്ച് കൂടിയ സമ്മേളനം ക്രേംബ്രിഡ്ജ് സർവകലാശാലയിൽ ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായ സർ സ്റ്റീഫൻ ഹോക്കിംഗ് ജന്മനാ തളർന്നുപോയ അരയ്ക്ക് താഴ്ഭാഗത്തേക്ക് കഴിഞ്ഞു തളർന്നുപോയി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് 2009 പറഞ്ഞു, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ആരാണ് പറയുന്നത്? ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭൗതിക ശാസ്ത്രജ്ഞൻ. ഈ ലോകം തകരാൻ പോവുകയാണ്, ലോകാവസാനം അടുത്തിരിക്കുകയാണ്. ലോകാവസാനത്തിന് രണ്ടേ രണ്ട് കാരണങ്ങളേ ഉള്ളൂ, ഒന്ന് ആഗോള താപനമാണ്, മറ്റൊന്ന് ആണവ വികിരണമാണ്. അദ്ദേഹം പറഞ്ഞു, വർദ്ധിച്ചു വരുന്ന ചൂട് ഇന്നലെയും പാലക്കാട് ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ തൊലി ഉരിഞ്ഞു മാറിയിരിക്കുന്നു. ഇതേ സമയത്താണ് കഴിഞ്ഞ വർഷം നമ്മൾ നരകത്തിന്റെ ചൂട് സംസാരിച്ചത്. സഹോദരങ്ങളെ, വർദ്ധിച്ചു വരുന്ന ചൂട്, രണ്ടാമത്തേതോ ആണവ വികിരണങ്ങൾ, അണുവായുധത്തിന്റെ പ്രസരണങ്ങൾ. ജപ്പാനിലെ 3 ആണവ റിയാക്ടറുകൾ പൊട്ടിത്തെറിച്ചപ്പോ 30 കിലോമീറ്റർ അപ്പുറത്തേ ഓടുകയാണ് ജപ്പാൻ ജനത. ഓടിയേ മതിയാകൂ, ജപ്പാൻ ജനത ഓടിയേ മതിയാകൂ. ലോകത്താദ്യമായിട്ട് ഇസ്ലാമിന്റെ ഹിജാബ് നിരോധിച്ച ജപ്പാൻ, ആദ്യമായിട്ട് ഖുർആൻ പഠിക്കുന്നത് പരസ്യമാക്കി വിലക്കിയ ജപ്പാൻ, ആദ്യമായിട്ട് അറബി ഭാഷ സംസാരിക്കരുതെന്ന് വിലക്കിയ ജപ്പാൻ, ഒരൽപ്പം സമ്പത്ത് കിട്ടിയപ്പോ 1935 രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞതിന് ശേഷം ലോകത്തിന്റെ സാമ്പത്തിക ശക്തിയായിട്ട് പുരോഗമനത്തിന്റെ പടിവാതില് കയറിയപ്പോ ഇസ്ലാമിന്റെ ഹിജാബിനെ പെണ്ണ് തലമറച്ചാൽ അതിനെ നിരോധിച്ച ആദ്യത്തെ രാജ്യം, ഖുർആൻ പഠിക്കുന്നത് നിരോധിച്ച ആദ്യത്തെ രാജ്യം, അറബി ഭാഷ നിരോധിച്ച ആദ്യത്തെ രാജ്യം, അള്ളാഹുവിന്റെ തീരുമാനം വന്നപ്പോ 30 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഓടുകയാണ്. രക്ഷിക്കാനിനി ദൈവമല്ലാതെ മറ്റൊരു ശക്തിയില്ല. അഹങ്കരിച്ച ജപ്പാനവിടെ അടുത്ത റിയാക്ടറിന്റെ ചുറ്റും കൂടി നിൽക്കുകയാണ്. എപ്പോട് പൊട്ടിത്തെറിക്കുമെന്നറിയാൻ അള്ളാഹു ചോദിച്ചില്ലേ, ഇതിനേക്കാൾ അഹങ്കരിച്ച എത്ര സമൂഹത്തെ ഞാൻ തകർത്തെറിഞ്ഞു? ആദിനെ, സമൂഹിനെ, നൂഹ് നബിയുടെ സമൂഹത്തെ തകർത്തെറിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? എന്റെ ദീനിനെതിരാണോ നിങ്ങൾ ഈ ചെയ്യുക? വിശുദ്ധമായ ഖുർആൻ ആദ്യം വലിച്ചെറിഞ്ഞ രാജ്യം, വലിച്ചു കീറിയ രാജ്യം, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുകയാണ്. സഹോദരങ്ങളെ, ആരൊക്കെ സഹായിച്ചാല് ശമീർ? അമേരിക്ക എത്ര ഡോളർ കടം കൊടുത്താലും, UAE എത്ര കടം കൊടുത്താലും, ലാസിമൽ യൗമ മിൻ അംരില്ലാ,
അല്ലാഹു തീരുമാനിച്ചതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കാണ് കഴിയുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, ആണവായുധങ്ങൾ ജപ്പാനിലെ ആണവ റിയാക്ടറുകൾ പൊട്ടിത്തെറിച്ചപ്പോ ലോകത്തിലുള്ള മുഴുവൻ ആണവ രാജ്യങ്ങളും ഇന്നലെ യോഗം ചേരുകയാണ്. ഇനി നമുക്ക് ആണവായുധം വേണ്ട, ഇനി നമുക്ക് അണുവായുധം വേണ്ട, ഇനി നമുക്ക് ആണവ നിലയങ്ങൾ വേണ്ട. ജപ്പാനിൽ ഒന്ന് പൊട്ടിത്തെറിച്ചപ്പോ 9.8 റിക്ടർ സ്കെയിലിൽ ഒന്ന് സൂചിപ്പിച്ചപ്പോ ലോകരാഷ്ട്രങ്ങൾ ഉടനെ പേടിച്ചുകൂടി. ഇനി ആണവായുധം വേണ്ട, ഇനി അണുവികിരണം വേണ്ട, ഇനി അണുശാലകൾ വേണ്ട. അല്ല പറഞ്ഞു, ആരടാ എന്നോട് വെല്ലുവിളിക്കാൻ, നിന്റെ അണുവായുധം നീ തന്നെ ഉണ്ടാക്കിയത്. പൊട്ടിത്തെറിക്കുമ്പോൾ അതിനെ കെടുത്താൻ നിർമ്മിച്ച നിർമാതാവിന് കഴിയുന്നില്ല. E=mc² എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ ദ്രവ്യപരിവർത്തന സിദ്ധാന്തമാണ് ആറ്റം ബോംബായിട്ട് പിന്നീട് പരിണമിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തില് ആറ്റം ബോംബ് തന്റെ സിദ്ധാന്തം ഉപയോഗിച്ച് അണുവായുധം പ്രയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തിക്കരിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത്രേ ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായിട്ട് ജനിച്ചാലും ഇനി ഒരു ശാസ്ത്രജ്ഞനായിട്ട് എനിക്ക് ജനിക്കേണ്ട ദൈവമേ. ഞാൻ കണ്ടുപിടിച്ചതാണ് ഹിരോഷിമയിൽ കത്തിക്കരിച്ചത്, ഒരു മനുഷ്യനായ ഞാൻ കണ്ടുപിടിച്ച സിദ്ധാന്തമാണ് എന്റെ സഹോദരങ്ങളുടെ ജീവൻ കവർന്നെടുത്തത്. അതുകൊണ്ട് വേണ്ട സഹോദരങ്ങളെ, ഈ ലോകത്തിന് കൂടുതൽ ആയുസില്ല. ലോകം അവസാനിക്കാൻ പോവുകയാണ്. ലോകാവസാനത്തിന്റെ ഒന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാവസാനം എന്നാന്ന് ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ ഇനി ചെയ്യാനുള്ള എന്താ? ലോകാവസാനത്തിന്റെ അടയാളം എന്താ? അല്ലാണ്ട് അസൂലൊന്നും, ഏതായാലും ലോകം അവസാനിക്കും. അതുകൊണ്ടൊന്ന് കരുതിയിരുന്നോ, കുറെ അടയാളങ്ങളുണ്ട്. ലോകാവസ്ഥവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.